നിങ്ങളെയും എന്നെയും പോലുള്ള ഏതൊരു ക്രൈസ്തവന്റെയും ആത്യന്തികമായ ജീവിത ലക്ഷ്യം എന്നുള്ളത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതാണ്, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗത്തിൽ നാം പഠിക്കുന്നതും നിത്യജീവൻ പ്രാപിക്കാൻ നാം എന്തൊക്കെ മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈശോ ഇതിനെല്ലാം കൃത്യമായ ഉത്തരം നമുക്ക് നൽകുന്നുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 19:16 ജീവനിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലായിലെങ്ങും ചുറ്റി സഞ്ചരിച്ച ഈശോ യൂദയായുടെ അതിർത്തിയിലെത്തി. അവിടെ വെച്ച് ഈശോ ജനങ്ങളെ പഠിപ്പിക്കുകയും രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ധനികനായ ഒരു യുവാവ് ഈശോയുടെ അടുക്കിലെത്തി ഇപ്രകാരം ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? ഈശോ മറുപടി നൽകി, ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. All these things I have kept from my youth up. What lack I yet? One thing thou lackest. Thou wilt be perfect. Go and sell that thou hast. And give to the poor. Thou shalt have treasure in heaven. And come and follow me. Verily I say unto you, it is easier for a camel to go through the eye of a needle than for a rich man to enter into the kingdom of God. Who then can be saved? With men this is impossible. But with God, all things are possible. നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണെന്ന നിയമപണ്ഡിതന്റെ ചോദ്യത്തിന് ഈശോ നൽകുന്ന മറുപടി, ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതാണ്. അപ്പോൾ നിത്യജീവൻ അവകാശമാക്കാൻ നാം എന്ത് ചെയ്യണം? പ്രമാണങ്ങൾ അനുസരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പ്രമാണങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. പോപ്പ് ജോൺ പോളിന്റെ മുറിക്കകത്ത് പൊടിഞ്ഞു തുടങ്ങിയ ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരേയൊരു ബന്ധു ഡോക്ടറായിരുന്ന ജ്യേഷ്ഠനായിരുന്നു. പകർച്ചവ്യാധിയുടെ ഒരു കാലത്ത് അതിൽപ്പെട്ട് ഡോക്ടർ മരിച്ചു. ജോൺ പോളിനപ്പോൾ 21 വയസ്സ്. ജ്യേഷ്ഠൻ ഉപയോഗിച്ചിരുന്ന സ്റ്റെതസ്കോപ്പ് ആരോ കണ്ടെത്തി അനുജന് സമ്മാനിച്ചു. ആ വലിയ മനുഷ്യൻ ജീവിതാന്ത്യത്തോളം തനിക്ക് ലഭിച്ച ഏറ്റവും മൂല്യമുള്ള ഉപഹാരമായി അതിനെ എണ്ണി. Is this all you possess, Holy Father? Why would I need more? I traveled to live, and I lived. ഇതുപോലെ പഴയ നിയമ ജനത നിധി പോലെ കാത്തു സൂക്ഷിച്ച വലിയ ഒരു സമ്മാനമുണ്ടായിരുന്നു. അവരത് വാഗ്ദാന പേടകത്തിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു, ഒരു അമൂല്യ നിധിയായി തന്നെ. അത് 10 കൽപ്പനകൾ അടങ്ങിയ 2 കൽപ്പലകളായിരുന്നു. പിതാവായ ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ അമൂല്യ നിധിയാണ് കൽപ്പനകൾ. ഈ കൽപ്പനകൾ അനുസരിക്കാനും അത് പുലർത്താനും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയും വലിയ ഉത്തരവാദിത്വവും ഉണ്ട്. ഇസ്രായേൽ ജനത്തെ
ദൈവം സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് നയിച്ചു. ഇസ്രായേൽ ജനം സീനായി മരുഭൂമിയിലെത്തിയപ്പോൾ ദൈവം അവരുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ചു. നിങ്ങൾ എന്റെ വാക്കു കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും. ഇതായിരുന്നു പഴയ ഉടമ്പടിയുടെ കാതൽ. കർത്താവ് കൽപ്പിച്ചതെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് ഇസ്രായേൽക്കാർ സമ്മതിച്ചു. സീനായി മലയിൽ വെച്ച് ഉടമ്പടിയുടെ രണ്ട് കൽപ്പലകകൾ ദൈവം മോശയ്ക്ക് നൽകി. അവയിൽ 10 കൽപ്പനകൾ എഴുതിയിരുന്നു. ആ പ്രമാണങ്ങൾ എങ്ങനെ പാലിക്കണമെന്നും ദൈവം അവരെ പഠിപ്പിച്ചു. Written with the finger of God. Go, get me down, for my people have corrupted themselves. ദൈവം നമുക്ക് നൽകിയ 10 കൽപ്പനകൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എന്നാലും അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിന്റെ തിരുനാമം വ്രതാ പ്രയോഗിക്കരുത്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. കൊല്ലരുത്. വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കരുത്. കള്ളസാക്ഷ്യം പറയരുത്. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഈ കൽപ്പനകൾ രണ്ട് കൽപ്പനകളിൽ നമുക്ക് സംഗ്രഹിക്കാം. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. പ്രമാണങ്ങളെ പ്രധാനമായും രണ്ട് ഗണമായും നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ 3 കൽപ്പനകൾ ഒന്നാമത്തെ ഗണത്തിൽപ്പെടുന്നു. അവ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തുടർന്നുള്ള 7 കൽപ്പനകൾ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്നു. ഇവ മനുഷ്യർ പരസ്പരം പുലർത്തേണ്ട ബന്ധത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ദൈവകൽപ്പനകൾ മനുഷ്യർ അനുസരിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ നമ്മോട് പറഞ്ഞത്, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് പൂർത്തിയാകുമ്പോൾ ഒരു ചെറിയ ടാസ്ക് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും കൽപ്പനകൾ ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞു. എന്നാൽ ഈ കൽപ്പനകൾ മരണം വരെ ഓർത്തുവെക്കേണ്ടതും പാലിക്കപ്പെടേണ്ടതുമാണ്. ആയതുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ 10 കൽപ്പനകൾ എഴുതി വളരെ ഭംഗിയായി
ഒരു പോസ്റ്റർ തയ്യാറാക്കി നിങ്ങൾ പഠിക്കുന്ന ടേബിളിന്റെ മുൻഭാഗത്ത് ഇന്ന് തന്നെയോ ഈ അടുത്ത ദിവസങ്ങളിലോ ഒട്ടിച്ചു വയ്ക്കുക. അത് എല്ലാ ദിവസവും കാണത്തക്ക രീതിയിലും ഓർമ്മിക്കത്തക്ക രീതിയിലും ആയിരിക്കണം. അത് നിങ്ങൾക്ക് പിന്നീട് ഒത്തിരി ഉപകാരപ്പെടുകയും ചെയ്യും. ഇനി ഇത്തരത്തിൽ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നിങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാറ്റിസം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ജെറൂസലേമിലെ വിശുദ്ധ സിറിൽ ഇപ്രകാരം പറയുന്നു, പ്രപഞ്ചത്തിന്റെ ഏറ്റവും അകലെയുള്ള കോണുകളെ പോലും ആശ്ലേഷിക്കാൻ ദൈവം കുരിശിൽ തന്റെ കൈകൾ വിരിച്ചു. കൽപ്പനകൾ അനുസരിച്ച് ദൈവഹിതം നിറവേറ്റി നമുക്കായി കുരിശിൽ മരിച്ച ഈശോയെ പോലെ ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതയാത്ര തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.